പ്രശസ്ത സ്തോത്രഗ്രന്ഥമായ നാരായണീയത്തിൻ്റെ കർത്താവ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെക്കുറിച്ചും പ്രക്രിയാ സർവസ്വം എന്ന അദ്ദേഹത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയും ആണ് ഇന്ന് സംസാരിക്കുന്നത്. ഭട്ടതിരിയുടെ കാലത്തെക്കുറിച്ചും അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഒരാശ്വാസമാണ്. ഇക്കാലത്ത് തന്നെ ജീവിച്ചിരുന്ന പൂന്താനത്തെക്കുറിച്ചോ എഴുത്തച്ഛനെക്കുറിച്ചോ നമുക്ക് മതിയായ രേഖകൾ കിട്ടിയിട്ടില്ല എന്നും നാം ഓർക്കണം. ഇതിന് രാജകുടുംബങ്ങളുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം ഒരു പക്ഷേ ഒരു കാരണം ആയേക്കാം. അദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ ശ്ലോകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂഖണ്ഡേ കേരളാഖ്യേ സരിതമിഹ നിളാമുത്തരേണൈവ നാവാക്ഷേത്രാത് ഗവ്യൂതി മാത്രേ പുനരുപരി നവഗ്രാമ നാംനി സ്വധാംനി ധർമ്മിഷ്ടാത് ഭട്ടതന്ത്രാദ്യഖിലമതപടോ മാതൃദത്തദ്വിജേന്ദ്രാജ്യാതോ നാരായണാഖ്യോ നിരവഹദതുലം ദേവനാരായണജ്ഞം. കേരളം എന്ന ഭൂഖണ്ഡത്തിൽ നിളാനദിയുടെ വടക്ക് ഭാഗത്തായിട്ട് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് ഗവ്യൂതി മാത്രം ദൂരത്തുള്ള മേൽപ്പത്തൂര് എന്ന ഭവനത്തിൽ ധർമ്മിഷ്ഠനായ മീമാംസാഗ്രന്ഥങ്ങളിൽ പ്രവീണനായുള്ള മാതൃദത്തനിൽ നിന്ന് നാരായണൻ എന്നു പേരായ ഈ ആൾ ജനിച്ചു എന്നാണ് അച്ഛനെക്കുറിച്ചുള്ള സൂചന, അച്ഛൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ചുള്ള സൂചന. സ്ഥലം കൃത്യമായിട്ട് അദ്ദേഹം എവിടെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു കാര്യവും കൂടി അതിന് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രധാനമായുള്ള ഒരു കൃത്യമായിരുന്നു പ്രക്രിയാ സർവസ്വം എന്നുള്ളത്. അത് നിർവഹിച്ച ആളാണ് എന്നും ഈ പദ്യത്തിൽ നിരവഹദതുലം ദേവനാരായണജ്ഞം, ദേവനാരായണൻ്റെ ആജ്ഞയെ നിർവഹിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രക്രിയാ സർവസ്വം എന്നുള്ള ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ദേവനാരായണൻ അമ്പലപ്പുഴയിൽ ഉള്ള ഒരു രാജാവാണ്. ദേവനാരായണൻ എന്നുള്ളത് അവിടുത്തെ ഒരു ശീർഷകം, ടൈറ്റിൽ എന്ന രീതിയിലാണ് പ്രസിദ്ധമായിട്ടുള്ളത്. പൂരാടം തിരുനാൾ ദേവനാരായണൻ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അഖില ശാസ്ത്ര പാരംഗതനായുള്ള ഒരു രാജർഷിയായിരുന്നു ഈ പൂരാടം തിരുനാൾ. അതുവരെ ഉണ്ടായിരുന്ന വ്യാകരണ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിലെല്ലാം ഉള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് അതിൽ നിന്നെല്ലാം വിനിർമുക്തമായ ഒരു ഗ്രന്ഥം രചിക്കണം എന്നാണ് ഭട്ടതിരിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് അവിടെ നിൽക്കട്ടെ. തിരിച്ചു വരുമ്പോൾ ഭട്ടതിരിയുടെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം നല്ല ഭാഗ്യം ചെയ്ത ഒരു തറവാട്ടിലാണ് ജനിച്ചത്. അച്ഛൻ, ജ്യേഷ്ഠൻ, മറ്റ് ആചാര്യന്മാർ എല്ലാവരെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മീമാംസാദിസ്വതാതാത് നിഗമം അവികലം മാധവാചാര്യവര്യാത് തർക്കം ദാമോദരാര്യാത് അഭിപദപദവിം അച്യുതാഖ്യാത് ബുധേന്ദ്രാത് തേഷാം കാരുണ്യയോഗാത് കിമപി ച കവിതാമാപ്നവം കർമ്മമേതത് ഭൂയാത് കൃഷ്ണാർപ്പണം മേ ഭവതു ച സതതം ധീരഖാരേ കഥായം. അച്ഛൻ തന്നെയാണ് തന്നെ മീമാംസാശാസ്ത്രം പഠിപ്പിച്ചത്. വേദത്തെക്കുറിച്ചുള്ള സകല ജ്ഞാനവും അച്ഛനിൽ നിന്നാണ് കിട്ടിയത്. അതേപോലെ മാധവാചാര്യൻ മന്ത്രങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്നു. ദാമോദരൻ എന്നു പേരായ ആചാര്യനിൽ നിന്ന് തർക്കശാസ്ത്രം, ന്യായശാസ്ത്രത്തിൽ പ്രാവീണ്യം സമ്പാദിച്ചു. തൃക്കണ്ടിയൂർ അച്യുതപിഷാരടിയിൽ നിന്ന് പദശാസ്ത്രത്തിൽ പദവി ഉറപ്പിച്ചു. ഇങ്ങനെയുള്ള ആചാര്യശ്രേഷ്ഠന്മാരുടെ കാരുണ്യയോഗം കൊണ്ട് എനിക്ക് എന്തൊക്കെയോ ഒരു കവിത്വമൊക്കെ സിദ്ധിച്ചു എന്ന് പറയുന്ന ആ സമയത്തുള്ള വിനയമാണ്. തേഷാം കാരുണ്യയോഗാത് കിമപി ച കവിതാമാപ്നവം
കർമ്മമേതത് ഭൂയാത് കൃഷ്ണാർപ്പണം മേ ഭവതു ച സതതം ധീരഘാരേ കഥായം. എൻ്റെ ഈ പ്രവൃത്തി എന്താവട്ടെ, കൃഷ്ണാർപ്പണമാവട്ടെ, അഘാരിയുടെ കഥയിൽ മുഴുകുന്ന ബുദ്ധി എല്ലാം കൃഷ്ണാർപ്പണത്തിന് വേണ്ടിയുള്ളതായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യന്മാരെ അദ്ദേഹം സ്മരിക്കുന്നത് എന്നർത്ഥം. ഈ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ രചനകൾ എന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രസിദ്ധമായിട്ട് ഇന്ന് മലയാളികൾ അംഗീകരിക്കുന്നത് നാരായണീയമാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുഖ്യമായിട്ട് ആ ഭാഗമാണ് കൃഷ്ണൻ്റെ കഥ വർണ്ണിക്കുന്നിടത്താണ് ഭട്ടതിരി അധികം സമയം ചെലവഴിച്ചത്. മറ്റുള്ള അവതാരങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സാമാന്യേനെ ഉപവാദിച്ചിട്ടുണ്ട്. കൃഷ്ണകഥയിലേക്ക് എത്തുമ്പോൾ വളരെ വിശദമായുള്ള വർണ്ണനകളെ കൊണ്ടാണ് അത് ഉജ്ജ്വലാക്കിയിട്ടുള്ളത്. ഗ്രന്ഥത്തെ സംഗ്രഹിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മിടുക്കാണ് അവിടെ കാണുന്നത്. അതോടൊപ്പം നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ദർശനങ്ങൾ, ഇതിലൊക്കെ ഇതൊക്കെ എന്താണ് എന്ന് അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മളെ സൂചിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കി തരാനും ഭട്ടതിരി വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നാരായണീയത്തിൻ്റെ ഒരു മഹത്വം എന്ന് പറയുന്നത്. ഒരു സ്തോത്രകാവ്യമായതുകൊണ്ട് ഇത് വളരെ പ്രൗഢിയോടുകൂടി ഇന്ന് പല ക്ഷേത്രങ്ങളിലും ആലാപനം ചെയ്യുന്നു, ഭക്തിയുടെ ഒരു ഗ്രന്ഥമായിട്ട് പരിലസിക്കുന്നു. ഇത് വായിച്ചാൽ പുണ്യം കിട്ടും എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും ഇത് പ്രചരിക്കുന്നുണ്ട്. ഒക്കെ എന്താണ് ആ ഗ്രന്ഥത്തിൻ്റെ സാഹിത്യത്തിൻ്റെ എന്താണ് സാമർഥ്യമാണ് എന്നാണ് ഒക്കെ പറയാൻ തോന്നുന്നത്. ഇതുപോലെ തന്നെയാണ് അദ്ദേഹം രചിച്ചിട്ടുള്ള വേറൊരു സ്തോത്രകാവ്യമാണ് ശ്രീപാദ സപ്തതി എന്ന് പറയുന്നത്. അത് മൂക്കുതല ഭഗവതിയെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് അതിലുള്ളത്. 70 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. മൂക്കുതല എന്ന് പറഞ്ഞാൽ പൊന്നാനിക്കടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രം. അവിടെ ഇരുന്നുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ 70-ാമത്തെ വയസ്സിലാണ് ഇത് രചിച്ചത് എന്ന് ഓർമ്മിപ്പിക്കാനാണോ എന്ന് തോന്നും ഇതിൽ ശ്ലോകസംഖ്യ 70 നിർത്തിയത് എന്നൊരു പക്ഷം ഇന്ന് ഉണ്ട്. എന്തായാൽ അതുപോലെ ശ്രീ ഗുരുഭവനേശ സ്തോത്രം എന്നൊരു സ്തോത്രകാവ്യവും കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതാണ് സ്തോത്രകാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഭട്ടതിരിയുടെ പ്രസിദ്ധങ്ങളായുള്ള സംഭാവനകൾ. ഇനി ഇതുകൂടാതെ എന്തൊക്കെയാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് മാനമേയോദയം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്. മാനമേയോദയം എന്നുള്ള പുസ്തകം, മാനം എന്നുള്ളത് പ്രമാണം എന്നുള്ള പദത്തെ സൂചിപ്പിക്കുന്നു, മേയം പ്രമേയമാണ്. അത് രണ്ടിനെയും കൂടി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥം എഴുതണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ മാനം എന്നുള്ള ആ ഭാഗം എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. അത് മറ്റൊരാളായുള്ള നാരായണ പണ്ഡിതൻ എന്ന പേരൊരാളാണ് അത് പൂർത്തീകരിച്ചത് എന്ന് ഗ്രന്ഥത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നർത്ഥം. മാനമേയോദയം എന്നുള്ളതാണ് ആ പുസ്തകം. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ എടുത്തു പറയാവുന്ന ഒരു പദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ദാർശനികനും എത്രമാത്രം പ്രമാണങ്ങളെയാണ് അംഗീകരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പദ്യം വളരെ പ്രസിദ്ധമായിട്ട് എടുത്തെഴുതിയിട്ടുണ്ട് ഇതിൽ. അതാണ് അത് ഏത് പരീക്ഷയ്ക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു പദ്യമാണത് എന്നർത്ഥം. ചാർവാകാസ്താവദേകം ദ്വിതയമപി പുനർബൗദ്ധവൈശേഷിക ഉദ്ധു ഭാസർവജ്ഞശ്ച സാഖ്യഃ ത്രിതയമുദയനാദ്യാശ്ചതുഷ്കം വദന്തി പ്രാഹു പ്രഭാകര പഞ്ചകമപി ച വയം തേപി വേദാന്തവിജ്ഞാഃ ഷട്കം പൗരാണികാസ്ത്വഷ്ടകമഭിദധിരേ സംഭവൈതിഹ്യയോഗാത്. പദ്യത്തിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ചാർവാകന്മാർ ഒരു പ്രമാണത്തെ മാത്രം അംഗീകരിക്കുന്നവരാണ്, അവർക്ക് പ്രത്യക്ഷം മാത്രമേ ഉള്ളൂ. ദ്വിതയമപി പുനർ ബൗദ്ധന്മാരും വൈശേഷികന്മാരും പ്രത്യക്ഷ അനുമാനത്തെ അംഗീകരിക്കുന്നുണ്ട്. ഭാസർവജ്ഞശ്ച സാഖ്യ ത്രിതയം, പ്രത്യക്ഷം, അനുമാനം, ഉപമാനം. അത് കഴിഞ്ഞിട്ട് ഉദയനാദ്യാ ചതുഷ്കം വദന്തി. ഉദയനൻ നവ്യന്യായത്തിൻ്റെ കർത്താവായുള്ള ഉദയനൻ തുടങ്ങിയ ആൾക്കാർ
പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം എന്ന് പറയും. പ്രാഹു പ്രഭാകരാഹ പഞ്ചകം, മീമാംസാശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായുള്ള പ്രഭാകരൻ, അവർ എന്ത് പറയുന്നുണ്ട്? അഞ്ച് പ്രമാണങ്ങളാണ് അവരംഗീകരിക്കുന്നത്. അതേപോലെ വയം ച വയം തേപി വേദാന്ത വിജ്ഞാഹ ഷഡ്കം, വേദാന്ത വിത്തുക്കളാകട്ടെ ആറ് പ്രമാണങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. രണ്ട് മീമാംസാ ശാസ്ത്രകാരന്മാരും കൗമാരിലഭട്ടനും പ്രഭാകരനും രണ്ട് അഞ്ച് പ്രമാണത്തെയാണ് അംഗീകരിക്കുന്നത്. തേപി വേദാന്ത വിജ്ഞാ ഷഡ്കം പൗരാണികാസ്ത്വഷ്ടകം അഭിതിരേ, പൗരാണികന്മാരാകട്ടെ എട്ട് പ്രമാണത്തെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായി? പ്രത്യക്ഷം, അനുമാനം, ഉപമാനം, ശാബ്ദം, അർത്ഥാപത്തി, അനുപലബ്ധി, സംഭവം, ഐതിഹ്യം, ഇങ്ങനെ എട്ട് പ്രമാണത്തെയും പൗരാണികന്മാർ അംഗീകരിക്കുന്നുണ്ട് എന്ന്. ഇങ്ങനെ ഒരു പദ്യം കൊണ്ട് തന്നെ ഓരോ ദർശനത്തിനും എത്ര എത്ര പ്രമാണമുണ്ട് എന്നും വിശദമാക്കുന്ന ഒരു പദ്യത്തിലൂടെയാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞാണ് എന്താണ് പ്രമാണം എന്നുള്ള വിഷയം, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രത്യക്ഷം, അത് കഴിഞ്ഞിട്ട് സന്നികർഷം എന്താണ്, ഇങ്ങനെ ഓരോന്നും ഇഴ കീറി പരിശോധിക്കുന്ന തരത്തിലാണ് ഈ ഗ്രന്ഥത്തിന്റെ പോക്ക് എന്നാണ്. അത്രയും വിശദമായിട്ടാണ് അദ്ദേഹം അത് സാധിച്ചിട്ടുള്ളത്. ഇതാണ് മാനമയോദയത്തിന്റെ ഒരു യോഗ്യത എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് മീമാംസയിലുള്ള ഒരു ഗ്രന്ഥമാണ്. വ്യാകരണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് ഒന്ന് പ്രക്രിയാ സർവസ്വം, അതിനെക്കുറിച്ച് വിശദമായുള്ള പരാമർശം ഉണ്ട്, അത് ഉടനെ തന്നെ ഉണ്ടാവും. അത് കൂടാതെ വേറൊരു കൃതിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ള ധാതുകാവ്യം. മൂന്നാമത്തൊരു കൃതിയാണ് അപാണിനീയ പ്രമാണ സാധനം എന്ന് പറയുന്നത്. അത് ഏറ്റവും ചെറിയതായുള്ള പുസ്തകം അപാണിനീയ പ്രമാണ സാധനമാണ്. അതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, പാണിനിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നിഷ്പാദിപ്പിക്കാവുന്ന ശബ്ദങ്ങൾക്ക് മാത്രമേ സാധുത്വമുള്ളൂ, താൻ ഭിന്നമായ ശബ്ദങ്ങൾക്കൊന്നും സാധുത്വമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് ഭട്ടതിരിയുടെ മതം. അത് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതുന്ന ഒരു കത്താണ് അപാണിനീയ പ്രമാണ, അപാണിനീയങ്ങളായ ശബ്ദങ്ങൾക്ക് പ്രാമാണ്യമുണ്ട് എന്ന് സാധിക്കുന്നതിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്നർത്ഥം. അത് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ചോളദേശത്തിലെ പ്രമുഖ പണ്ഡിതനായുള്ള യജ്ഞനാരായണൻ തുടങ്ങിയ ഒരു ആചാര്യനാണ് അദ്ദേഹം കത്ത് എഴുതുന്നത് എന്ന് കൂടി അറിയണം എന്നർത്ഥം. അദ്ദേഹത്തിനെ എതിർത്ത ആൾക്കാരാണ് വെച്ചാൽ വൈനദേയൻ എന്ന് പേരായ ഒരു ആചാര്യൻ. വൈനദേയൻ പാണിനി പക്ഷപാതിയാണ്, പാണിനി പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയുന്ന ആളാണ് വൈനദൻ. അദ്ദേഹത്തെ എതിർക്കലായിരുന്നു ലക്ഷ്യം എന്നർത്ഥം. അതാണ് അപാണിനീയ പ്രമാണ സാധനം എന്നുള്ള കൃതി. ഇനി രണ്ടാമതൊരു കൃതി എന്താന്ന് വെച്ചാൽ, അത് കുട്ടികളെല്ലാവരും ഒരു തവണയെങ്കിലും വായിക്കേണ്ട ഒരു പുസ്തകമാണ് ധാതുകാവ്യം എന്ന് പറയുന്നത്. ധാതുകാവ്യം എന്ന് വെച്ചാൽ ഓരോ ധാതുക്കളുടെയും ഓരോ രൂപത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ് ഭട്ടതിരിയുടെ വളരെ വളരെ ഋജുവായുള്ള ഉദ്ദേശ്യം. പക്ഷെ അത് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തൊരു കാവ്യം എഴുതി. മൂന്ന് സർഗങ്ങളോടുകൂടിയ ഒരു കാവ്യമാണ് ധാതുകാവ്യം. ആ കാവ്യം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഉദാഹൃതം പാണിനി സൂത്രമണ്ഡലം പ്രാഗ്വാസുദേവേന തദൂർധ്വതോപരം ഉദാഹരത്യദ്യ വൃകോദരോദിതാൻ ധാതൂൻ ക്രമേണൈവ ഹി മാധവാശ്രയാത്. ഭീമസേനൻ എന്ന് പേരായ ഒരു ആചാര്യൻ ധാതുക്കളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ചെയ്തതിൽ നിന്ന് ഉചിതങ്ങളായ ധാതുക്കളെ മാധവൻ എന്ത് ചെയ്തു? ക്രമീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേരാണ് മാധവീയ ധാതു എന്ന് പറയുന്നത്. ആ മാധവീയ ധാതുവൃത്തിയിലെ ഏതൊരു ക്രമമാണോ ദീക്ഷിച്ചിട്ടുള്ളത്, ആ ക്രമത്തെ അവലംബിച്ചുകൊണ്ട് ഞാൻ ഇതാ എന്ത് ചെയ്യുന്നു, ഓരോ ധാതുക്കളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഒരു ധാതു പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ധാതുവിന്റെ ലകാരാവണമെന്നില്ല, അതിൽ നിന്ന് നിഷ്പന്നമാകുന്ന രൂപത്തെ കുറിച്ച് പരിചയപ്പെടുത്തും. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് ആ ധാതുവിനെ കുറിച്ചും അതിൻ്റെ അർത്ഥവും അതിൻ്റെ രൂപ സാദൃശ്യവും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. അങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു സർഗം പഠിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 8-7 ഗണങ്ങൾ വരെ കഥ കഴിയും. കൂട്ടത്തിൽ ഇത് അറിയാണ്ട് കൃഷ്ണന്റെ കഥ പോകുന്നുണ്ട്. ഇതിൽ കൃഷ്ണൻ അമ്പാടിയിലെത്തുന്നതും മറ്റ് അക്രൂരൻ വരുന്നതും തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന്. കംസനെ വധിക്കുന്നത് വരെയുള്ള ഭാഗങ്ങൾ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു പദ്യം ഒന്ന് ഉദാഹരിച്ചു തരാം.
മനോജ്ഞഗണ്ഡം തമനിന്ദിതാനനം നന്ദാത്മജം ശാരദചന്ദ്രശീതളം പരാക്രമത്രന്ദനകന്ദിതാസുരം സംക്രന്ദന ക്ലന്ദിതമീക്ഷിതാസ്മഹേ. മനോജ്ഞമായ ഗണ്ഡത്തോടുകൂടിയവൻ ആരാലും അനിന്ദിതമായ ആനനുള്ള ആള് അങ്ങനെയുള്ള നന്ദാത്മജൻ, അദ്ദേഹത്തെ ഞാനിതാ ഓർക്കുന്നു എന്ന് കൃഷ്ണനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാണ്. പക്ഷേ ഇവിടെ പ്രയോഗിച്ച ഓരോ വാക്കുകളും ഗഡി വദനേകദേശേ നിധി ഉത്സായാം തുണതി സമൃദ്ധൗ ചതി ആഹ്ലാദേ ക്രതി ചേഷ്ടായാം കതി ക്രതി ക്ലതി ആഹ്വാനേ രോധനേച എന്ന് എട്ട് ധാതുക്കളുടെ ഓരോ രൂപം നമ്മുടെ മുമ്പിൽ ക്രമത്തിൽ നിരത്തി വെച്ചുകൊണ്ടാണ് ഈ പദ്യം എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നർത്ഥം. ഇപ്രകാരം ധാതുപാഠം, ധാതുകാവ്യം എന്നുള്ള കൃതി ഒന്ന് വായിക്കുമ്പോഴേക്ക് നമുക്ക് ധാതുക്കളെ കുറിച്ചുള്ള നല്ല ഒരു ബോധം ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഫലം. ഇതുകൂടാതെ ഇനി പ്രക്രിയാ സർവസ്വത്തെ കുറിച്ച് പറയണം, പ്രബന്ധങ്ങളെ കുറിച്ചും പറയണം. അത് അടുത്ത ക്ലാസ്സിൽ അറിയിക്കുന്നതായിരിക്കും.